അന്നെഴുതി ഒരു സംഘർഷം ഉണ്ടായില്ല. നേരെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ ആ കൊന്ന ആളെ പ്രത്യേകമായി മഹത്വവൽക്കരിക്കാൻ തയ്യാറായി. ഇപ്പൊ ഞങ്ങളെല്ലാം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിരുന്ന ആളുകളാണ്. കേരളത്തിൽ SFI ആരംഭകാലഘട്ടത്തിൽ വലിയ വെല്ലുവിളികൾ നേരിട്ട പ്രസ്ഥാനമാണ്. ആ വെല്ലുവിളികളെയെല്ലാം മറികടന്നുകൊണ്ട് അടിച്ചമർത്തലുകളെയും പോലീസ് ഭീകരതയെയും ശത്രുക്കളുടെ ആയുധം വച്ചുകൊണ്ടുള്ള വേട്ടയാടലുകളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് SFI ഇന്ന് കേരളത്തിന്റെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായി മാറിയത് ഈ കനൽ നിറഞ്ഞ വഴികളിലൂടെ നടന്നു കയറി തന്നെയാണ്. എത്രയെത്ര രക്തസാക്ഷികൾ. തലശ്ശേരി ബണ്ണൻ കോളേജിലെ സഖാവ് അഷറഫ് മുതൽ ഇങ്ങോട്ട് സഖാവ് ധീരജ് വരെ ഓരോ ജില്ലയ്ക്കകത്തും എത്രയെത്ര ആളുകൾ. നല്ല ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ കാലഘട്ടത്തിൽ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ പഠനം മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി പഠിക്കാനും പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സമൂഹത്തെക്കുറിച്ചുള്ള വിശാലമായ കാഴ്ചപ്പാടൊക്കെ വച്ച് ജീവിച്ച പ്രവർത്തിച്ച പൊരുതിയ വിദ്യാർത്ഥി നേതാക്കന്മാർ വിദ്യാർത്ഥി പ്രവർത്തകർ അവരെയാണ്ട് ജീവനാണ് കവർന്നെടുത്തത്. എന്നാൽ മാധ്യമങ്ങൾ നിർമ്മിക്കുന്നത് എന്താ? SFI ഒരു അക്രമ സംഘടന, അക്രമികളുടെ കൂട്ടമാണ്, കൊലപാതക സംഘമാണ്. ഓരോ വിദ്യാർത്ഥി മേധാവിന്റെയും ജീവൻ കവർന്നെടുക്കുന്ന സന്ദർഭത്തിൽ എത്രമാത്രം സകലത്തോടുകൂടി നിന്നുകൊണ്ട് വിദ്യാർത്ഥികളെയും സമൂഹത്തെയും അണിനിരത്തിക്കൊണ്ടുള്ള ജനകീയ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് മാത്രമാണ് സംഘടന തയ്യാറായിട്ടുള്ളത്. തെരുവിനകത്ത് വിദ്യാർത്ഥികൾ ക്യാമ്പസിനകത്ത് SFI ചോദിച്ചു, SFI-ക്കാർ കൊലപ്പെടുത്തി ഏതെങ്കിലും ഒരു KSU പ്രവർത്തകരുണ്ടോ? നിയമസഭയ്ക്കകത്ത് SFI-ക്ക് എതിരെയുള്ള ആക്രോശം നടത്തിയ പ്രതിപക്ഷത്തോട് ഞങ്ങൾ ചോദിച്ചു, അവിടെ നിങ്ങൾ പറയൂ, ഒരു പേര് പറയൂ. കേരളത്തിന്റെ 1970 മുതൽ 2023 വരെയുള്ള ഈ ദൈർഘ്യമേറിയ ചരിത്രത്തിനിടയിൽ SFI എന്ന് പറയുന്ന സംഘടനയുടെ ഏതെങ്കിലും ആക്രമണത്തിന്, ആരുടെയെങ്കിലും ആക്രമണത്തിന് വിധേയമായി ജീവൻ നഷ്ടപ്പെട്ട ഏതെങ്കിലും KSU, ഏതെങ്കിലും ABVP, ഏതെങ്കിലും MSF, ഏതെങ്കിലും ഒരാളുണ്ടോ കേരളത്തിൽ? ഒരാള് പോലുമില്ല. KSU-വിന്റെ രക്തസാക്ഷിത്വത്തിനിടയിൽ ഉണ്ടായിരുന്ന ദേവര കോളേജിൽ പഠിച്ച വിദ്യാർത്ഥി, പോലീസ് ആക്രമണത്തിന് നേരിട്ട വിദ്യാർത്ഥിയാണ് രക്തസാക്ഷിയെ ആഘോഷിച്ചിരുന്നത്. അത് പിന്നെ പ്രമുഖനായ പത്രപ്രവർത്തകൻ അദ്ദേഹം എഴുതി, ആള് മാറിയിട്ടാണ്, അതോടുകൂടി ആ പേര് മാറ്റി. ഇപ്പൊ മാധ്യമ നിർമ്മിതമായൊരു പ്രചാരവേലയുണ്ട്. ഇപ്പുറത്ത് നോക്കൂ, ഈ കൊലപാതകി കുറ്റം സംബന്ധിച്ചയാൾ ഒരാള് പോലും ക്ഷമിക്കാൻ പറ്റാത്ത കുറ്റം ചെയ്തയാൾ. നമ്മൾ കണ്ടല്ലോ ആ ക്യാമ്പസിലെ കുട്ടികളുടെ വൈകാരികമായ പ്രകടനം. ഞാനന്ന് കാസർഗോഡാണ് പരിപാടി. കാസർഗോഡ് കഴിഞ്ഞ് കണ്ണൂരിലേക്ക് റോഡ് മാർഗം വന്ന് അവിടെ തടിപ്പറമ്പിൽ ധീരജന്റെ വീട്ടിൽ പോയി. അപ്പോ ഇവിടുന്ന് ആ ചേവനയത്തെ ശരീരവുമായി സഹവസാനവും ആ സഖാക്കളും ഒക്കെ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ പോയി. ആ അമ്മയുടെ നിലയ്ക്കാത്ത വിലാപങ്ങൾ, ഉലഞ്ഞു പോയ അച്ഛന്റെ പ്രത്യേകമായ അവസ്ഥ, ആ മാടിന്റെ ആകുള്ള വൈകാരികമായ അവസ്ഥകൾ. അവിടുന്ന് പിന്നീട് തലശ്ശേരി വന്നിട്ടാണ് ഞാൻ ഇവിടുന്ന് ഇവിടെ വർഗീസ് ഇവരെല്ലാവരും ചേർന്നുള്ള ആ ക്ഷേപനയറ്റ ശരീരം തലശ്ശേരി വെച്ചാണ് കണ്ടത്. ആ കൊലപാതകയെ ന്യായീകരിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്കകത്ത് ചേർത്ത് പിടിച്ചു കൊണ്ടുപോവുകയാണ്. എന്റെ കുട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് KPCC പ്രസിഡന്റ് അവനെ ഇരന്ന് വാങ്ങി രക്തസാക്ഷിത്വമെന്ന് ചരിത്രത്തിൽ ഒരിക്കലും മാപ്പ് നൽകാൻ കഴിയാത്ത പ്രയോഗത്തോടെ ഈ കൊലപാതകത്തെ സുധാകരൻ ന്യായീകരിച്ചു. ഇതാണ് KSU സ്വീകരിക്കുന്ന സമീപനം, കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം. ഇടതുപക്ഷ പ്രസ്ഥാനം യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനമാകാം, യുവജന പ്രസ്ഥാനമാകാം, ഇടതുപക്ഷ പ്രസ്ഥാനമാകിയാൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ തിരിച്ച് കൊലപാതകമെന്ന രീതിയിൽ ജനങ്ങളെ ആകെ അണിമിരത്തിക്കൊണ്ട് ഇത്തരം പ്രവണതകൾ ഒറ്റപ്പെടുത്തുക. ധീരജന്റെ രക്തസാക്ഷിത്വത്തിന്റെ ഒന്നാം വാർഷികത്തിലും വിദ്യാർത്ഥി സമൂഹത്തെ ആകെ അണിമിരത്തിക്കൊണ്ട് ഇത്തരം പ്രവണതകളെ ചെറുത്തു തോൽപ്പിക്കാനും എന്തിന് വേണ്ടിയാണോ സഖാവ് ജീവൻ നൽകിയത് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ടു പോകാനുമാണ് വിദ്യാർത്ഥി സംഘടന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കാര്യങ്ങളെല്ലാം നമ്മുടെ വിദ്യാർത്ഥി നേതാക്കന്മാരുണ്ട്, അവർ പറയും.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചു രക്തദാക്ഷിത്വം ഒരു അനുഷ്ഠാനമല്ല ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ് അനുസ്മരണം എന്നുള്ളത് ഇന്നത്തെ കാലത്തിന്റെ സവിശേഷതകൾക്ക് അനുസൃതമായിക്കൊണ്ട് എന്തിനു വേണ്ടിയാണോ ധീരജ് പ്രവർത്തിച്ചത് ജീവൻ മരുകിയത് ആ മുദ്രാവാക്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട് ഇന്നത്തെ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ രാജ്യം വളരെ ഗൗരവമേറിയ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നാം സഖാവ് ധീരജിന്റെ ഒന്നാം രക്തദാക്ഷി ദിനാചരണം സംഘടിപ്പിക്കുന്നത് ഈ രാജ്യം ഒരു പരമാധികാര റിപ്പബ്ലിക്കാണ് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഫെഡറലിസവും അതീവ ഗൗരവമായ വെല്ലുവിളികൾ നേരിടുകയാണ് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകൾ അട്ടിമറിക്കപ്പെടുന്നു ഈ രാജ്യം എല്ലാ ജാതി മത വിഭാഗങ്ങളിൽ പെട്ടവർക്കും അവരവരുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന രാജ്യമാണ് കഴിയേണ്ട രാജ്യമാണ് ഭരണഘടനാ പ്രകാരം അങ്ങനെ കഴിയേണ്ട രാജ്യമാണ് എന്നാൽ വല്ലാത്തൊരു ഭീതി പടർന്നു പിടിക്കുന്നു ചില വിഭാഗങ്ങൾ വല്ലാതെ അന്യപരിഗണിക്കപ്പെടുന്നു ചിലരെ രണ്ടാം തര പൗരന്മാരായി ഇപ്പോൾ തന്നെ പരിഗണിക്കപ്പെട്ടു കഴിഞ്ഞു ജനാധിപത്യം നിലനിൽക്കുന്നത് മതനിരപേക്ഷതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ നാനത്വത്തിന്റെ ഏകത്വമാണ് വൈവിധ്യങ്ങളുടെ സമ്പന്നതയാണ് ആ വൈവിധ്യങ്ങളുടെ സമ്പന്നതയുള്ളാണ് പല ജീവിത രീതികൾ ഹിന്ദുണ്ട് ക്രിസ്ത്യാനിയുണ്ട് മുസ്ലിം ഉണ്ട് പല ഭക്ഷണ രീതികൾ ഇപ്പൊ ഭക്ഷണം പ്രധാനമാണല്ലോ ഒരു പുതിയ പുതിയ വിവാദങ്ങൾ വരുന്നുണ്ട് എത്രമാത്രം വിഭജനം കൊണ്ടുവരുന്നു പുരോഗമന ചിന്താഗതിയുള്ള ആളുകളാണെന്ന് കരുതുന്നവരും സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തുന്ന പ്രചാരവേലകൾ വളരെ പെട്ടെന്ന് സ്വത്ത രാഷ്ട്രീയത്തിന്റെയും രാഷ്ട്രീയ ഇസ്ലാമിന്റെയും ആശയഗതികളായി മാറുകയും ചെയ്യുന്നുണ്ട് ഒരു വശത്ത് സമീപകാലത്ത് കണ്ടല്ലോ ഈ വൈവിധ്യങ്ങളാകെ കോർത്തിണക്കി കൊണ്ടുപോകുന്നത് മതനിരപേക്ഷത അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാവർക്കും ഒരേപോലെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ അത് നമ്മുടെ രാജ്യത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം പലതരത്തിലുള്ള വിഭജനങ്ങളുണ്ട് സാമ്പത്തികമായി പക്ഷേ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ ഉള്ളവർക്കും ജനാധിപത്യത്തിനകത്തൊരു പരിഗണന ലഭിക്കുമെന്ന അവബോധം അനിവാര്യമായ മുന്നുപാധിയാണ് ഇന്ത്യയിൽ പാർലമെന്റിന് ഇരുസഭകളുണ്ട് ലോക്സഭയും രാജ്യസഭയും ഈ രാജ്യത്ത് 31 അസംബ്ലികളുണ്ട് 28 സംസ്ഥാന അസംബ്ലിയും 3 കേന്ദ്രഭരണ അസംബ്ലികളും ലോക്സഭയിലും രാജ്യസഭയിലും അസംബ്ലികളിലുമായിക്കൊണ്ട് 4908 സീറ്റുകളുണ്ട് 4098 എംഎൽഎമാർ എംപിമാരുണ്ട് 4098 ആ 4098 എംഎൽഎമാർ എംപിമാർ അതിൽ 17 സംസ്ഥാന നിയമസഭകൾക്കകത്ത് ഭൂരിപക്ഷം ബിജെപിക്കാണ് 17 സംസ്ഥാന കേന്ദ്ര നിയമസഭകൾക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ 17 ഇടങ്ങളിൽ ഭൂരിപക്ഷമുള്ള ബിജെപിയുടെ പേരിൽ ഒരു എംഎൽഎ പോലുമില്ല ഒരു എംപി പോലുമില്ല സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭയിൽ ഒറ്റ ബിജെപി എംപി ഇല്ല രാജ്യസഭയിൽ കഴിഞ്ഞ ജൂലൈ 7 ശേഷം ഒറ്റ ബിജെപി എംപി ഇല്ല ഒരാളുണ്ടായിരുന്നുള്ളൂ നഖ്വി കേന്ദ്രമന്ത്രി കൂടിയായിരുന്നു 2022 ജൂലൈ 7 അദ്ദേഹം റിട്ടയർ ചെയ്തു ഇപ്പൊ ഒറ്റ ആളില്ല ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കകത്ത് ഒറ്റ ബിജെപി മുസ്ലിം നാമധാരിയായ എംഎൽഎ ഇല്ല ബിജെപി പ്രതിപക്ഷത്തുള്ള സംസ്ഥാനങ്ങളിലും ബിജെപിയുടെ എംഎൽഎ പട്ടികക്കകത്ത് ഒരാൾ പോലും മുസ്ലിം നാമധാരിയില്ല ഈ രാജ്യത്ത് 14.2% മുസ്ലിമുകളുണ്ട് ആ വിഭാഗത്തിൽ ബന്ധപ്പെട്ട ഒരാള് പോലും ഇന്ത്യയുടെ മന്ത്രിസഭയ്ക്കകത്തില്ല ജൂലൈ 7 വരെ ഒരെണ്ണം ഉണ്ടായി ഒരാൾ അതിനു മുൻപ് അക്ബർ ഉണ്ടായി രണ്ടുപേരുണ്ട് അക്ബർ രാജിവെച്ചുപോയി പിന്നെ അക്ബറുടെ കാലാവധി കഴിഞ്ഞു ഒറ്റാളില്ല ഈ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാർട്ടിയെന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയുടെ പേരിൽ അവർ ഭരിക്കുന്നിടത്തും പ്രതിപക്ഷത്തിരിക്കുന്നിടത്തും ഒരാള് പോലും ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷ സമുദായത്തിലും എന്ന് ജനപ്രതിനിധിയായി ഇല്ല എന്ന് പറയുമ്പോൾ അത് സൃഷ്ടിക്കുന്ന ഒരു അവബോധം ഉണ്ടായിരിക്കും ഇതാണ് ഇന്നത്തെ ജനാധിപത്യത്തിന്റെ അവസ്ഥ നിങ്ങൾ വിദ്യാർത്ഥികളെല്ലാവരും ഉണ്ടല്ലോ ഇവിടെ ആരാ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ പാർലമെന്റിൽ
ലോകസഭയിൽ ഉണ്ടോ? ആരെങ്കിലും അറിയോ ആരാ ഡെപ്യൂട്ടി സ്പീക്കർ? സ്പീക്കർ തന്നെ നമുക്ക് ഓർമ്മയില്ല. ഇനിയിപ്പോ ഡെപ്യൂട്ടി സ്പീക്കറും ചോദിക്കണോ? അങ്ങനെ ഒരാളില്ല. 19 ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്, ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് 23. കുറച്ച് കഴിഞ്ഞ അടുത്ത ലോകസഭാ തെരഞ്ഞെടുപ്പായി. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുത്തിട്ടില്ല.